നമസ്കാരം. സ്വാമി ശരണം. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടുകൂടി ഇന്നലെ ശബരിമല തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുന്നു. ഇനി അടുത്ത വർഷം ശബരിമല തീർത്ഥാടനം. ഇത്തവണ തീർത്ഥാടനത്തിന് ആളുകൾ പൊതുവെ കുറവായിരുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടിലിരുന്നും ഭക്തിയോടെ ഭജിച്ചുമൊക്കെ ആയിരങ്ങൾ ലക്ഷങ്ങളാണ്, ലോകത്തെമ്പാടുമുള്ള ഭക്ത സഹസ്രങ്ങളാണ് ഭഗവാന് മനസ്സുകൊണ്ട് കാണിക്കർപ്പിച്ച് ഈ തീർത്ഥാടന കാലത്തിന്റെ ഭാഗമായത്. മകരവിളക്ക് മഹോത്സവത്തിന് ഭഗവാൻ ശ്രീ അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 12-ാം തീയതി ഉച്ചയ്ക്ക് പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ ഭഗവാന്റെ സന്നിധാനത്തിലെത്തി ഭഗവാന് ആ തിരുവാഭരണം ചാർത്തി മംഗള ദീപാരാധന നടന്നു. ലക്ഷക്കണക്കായ പ്രേക്ഷകരാണ് തത്വമയി ടിവിയുടെ തത്സമയ സംപ്രേഷണത്തിലൂടെ ഈ ഭക്തി നിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. ഈ ഘോഷയാത്ര ആരംഭിക്കുന്നതു മുതൽ അന്ന് ഉച്ച മുതൽ തന്നെ ഇന്നലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്ന ആ നിമിഷം വരെ ടീം തത്വമയി ആ ഭക്തജന സംഘത്തോടും ആ തിരുവാഭരണ വാഹകരോടും, അതായത് ഭഗവാന്റെ ചൈതന്യത്തോട് ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അഭിമാനകരമായ ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിലൂടെ അതിലും ഒരു ആത്മനിർവൃതിയാണ് ടീം തത്വമയി നേടിയിരിക്കുന്നത്. തത്വമയി സംഘത്തെ നയിച്ചത് തത്വമയി പ്രോഗ്രാം ഡയറക്ടർ ശ്രീ സനോജ് നായരാണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങളുടെ എഡിറ്റർക്കം ക്യാമറാമാൻ സുമേഷ് എസ്, അതുപോലെ ഞങ്ങളുടെ ക്യാമറ അസിസ്റ്റന്റ് പ്രിയദർശൻ എന്നിവരായിരുന്നു ഈ ഘോഷയാത്ര തത്സമയം അവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇവിടെ ഞങ്ങളുടെ വിഷ്വൽ എഡിറ്റർ ജിഷ്ണു ബിജു, മറ്റൊരു വിഷ്വൽ എഡിറ്റർ വിഷ്ണു നമ്പൂതിരി, അതുപോലെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ട് കം സബ് എഡിറ്റർ ശ്രീ ആദർശ് വിഷ്ണു തുടങ്ങിയവരൊക്കെ തന്നെ ഒരു സപ്പോർട്ടുമായി ഞങ്ങളുടെ തിരുവനന്തപുരം ഓഫീസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന്, ഉദ്ദേശം 50 ലക്ഷത്തിലധികം പേരാണ് വിവിധ തത്വമയി പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ഘോഷയാത്രയ്ക്കും മകരവിളക്ക് മഹോത്സവത്തിനും സാക്ഷികളായത്. ആനന്ദ നിർഭരമായ ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. ഈ ലൈവിന് നേതൃത്വം നൽകിയ ശ്രീ സനോജ് നായർ, അദ്ദേഹം ഇതിന്റെ തുടക്കം മുതലുള്ള വിശേഷങ്ങൾ, അവിടെയുണ്ടായ അനുഭവങ്ങൾ ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കും. സനോജ്, എന്തായാലും സനോജ് ഇന്നലെ പുറപ്പെട്ട് ഇന്ന് വെളുപ്പിനെ എത്തിയതേയുള്ളൂ, എന്നിട്ടും സനോജ് ഓഫീസിൽ എത്തിയിരിക്കുന്നു. തീർച്ചയായും അഭിനന്ദനങ്ങൾ, വളരെ സന്തോഷം. ഈ ഒരു ടീമിനെ നയിച്ച് വളരെ വിജയകരമായി ലക്ഷക്കണക്കിനായ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു സംരംഭം ഒരുക്കിയതിന് സനോജാണ് നേതൃത്വം നൽകിയത്. തീർച്ചയായും സന്തോഷം. ഞങ്ങൾ ടീം തത്വമയിക്കും തത്വമയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അഭിമാനകരമായ നിമിഷങ്ങളാണ്. അവിടെ ഈ ഒരു ലൈവിനിടയ്ക്കുണ്ടായ അനുഭവങ്ങൾ, ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ, നമ്മൾ ഇവിടെ ഓഫീസുമായി കോർഡിനേറ്റ് ചെയ്യുന്നതിലുള്ള ആ ഒരു കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനായിട്ട് പ്രേക്ഷകർക്ക് താല്പര്യമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ലൈവ് ചെയ്തത് എന്നൊക്കെ അറിയാനായിട്ട് തീർച്ചയായും പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും. എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം പ്ലാൻ ചെയ്തത്? 2018 തത്വമയി ടിവി വിഭാവനം ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ, അതായത് തത്വമയി എന്നൊരു ആശയം മനസ്സിൽ വരുന്ന ഒരു സമയത്ത്, അന്നത് ശരിക്കും തത്വമയി ടിവി ആയിരുന്നില്ല, തത്വമസി ടിവി എന്ന പേരിൽ ശബരിമലയ്ക്ക് വേണ്ടി, ശബരിമലയെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ചാനൽ എന്നൊരു ആശയമായിരുന്നു ആദ്യം ഇതിൻ്റെ നമ്മുടെ CEO ആയ രാജേഷ് പിള്ള ജിയുടെയും അതുപോലെ എൻ്റെയും ഒക്കെ ഒരു ഐഡിയ ആദ്യം അങ്ങനെയായിരുന്നു. പക്ഷേ ഞങ്ങളത് കുറച്ചുകൂടെ വിശാലമായി ചിന്തിച്ചാണ് തത്വമയി എന്നൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. കാര്യം ന്യൂസും മറ്റ് പ്രോഗ്രാമും എല്ലാം കൂടെ ചേരുന്ന, എന്നാൽ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി, ശബരിമലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനൽ. അത് കൃത്യമായി മനസ്സിലാകും. കാര്യം 2018 സെപ്റ്റംബർ 28 യുവതീ പ്രവേശന വിധി വരുമ്പോൾ, ആദ്യം മുതൽ ആ വിധി വന്ന നിമിഷം മുതൽ ഭക്തർക്കൊപ്പം, ആചാരങ്ങൾക്കൊപ്പം, ശബരിമലയ്ക്കൊപ്പം എന്ന ആപ്തവാക്യവുമായി ആദ്യമായി ശബരിമലയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു ചാനൽ കൂടിയായിരുന്നു തത്വമയി. തുടർന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങൾ, ശബരിമല തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും നട അടഞ്ഞു കിടക്കുമ്പോഴും ഈ ലോക്ക്ഡൗൺ പീരീഡിലും അല്ലാത്തപ്പോഴുമൊക്കെ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്കായി. ആ ഒരു വിശ്വാസ്യത അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് പല ഭക്തജനങ്ങളും, ശബരിമലയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർ ഒക്കെ നമ്മുടെ നമ്പർ തിരഞ്ഞു പിടിച്ച് ഇവിടേക്ക് വിളിച്ച് വാർത്തകൾ തരാൻ തുടങ്ങി, ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അത് കൃത്യമായി വെള്ളം ചേർക്കാതെ തന്നെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വളച്ചൊടിക്കാതെ, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് വേണ്ടി വിധേയരാകാതെ, ശബരിമലയ്ക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ആ വാർത്തകൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസ്യതയാണ് തത്വമയി ടിവിയെ ഇത്തരത്തിൽ ഒരു തത്സമയ കാഴ്ച അത് ഇത്രയും വിജയകരമായി എത്തിച്ചേർന്നതെന്ന് ഇതിൻ്റെ ഒരു ആമുഖമായി എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം ഇത് സൂചിപ്പിച്ചത്. 2019 തത്വമയി ടിവി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര. കാര്യം
പൊതുവെ ആളുകൾക്ക് പ്രത്യേകിച്ചും നമ്മുടെ പ്രവാസികളായ ഭക്തജനങ്ങൾക്ക് മലയാളികൾക്കൊക്കെ ഈ കേരളത്തിലുള്ളവർക്കും പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറുകാർക്ക് പന്തളം മുതൽ ശബരിമല വരെ പോകുന്ന ഭാഗത്തുള്ള റാന്നി ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമേ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു നേരിട്ടുള്ള കാഴ്ച ഉള്ള അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇത് വിചാരിച്ചിരിക്കുന്നത് വെറുതെ മൂന്ന് പേടകങ്ങൾ പന്തളത്തു നിന്ന് എടുക്കുന്നു, ആഭരണങ്ങൾ കൊണ്ട് ചുമ്മാ ശബരിമലയ്ക്ക് പോകുന്നു, അവിടെ ചെന്ന് ദീപാരാധന കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതാണ് പൊതുവെ ആളുകൾക്കുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു വിജ്ഞാനം. ഇത് പല ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ്. അപ്പോൾ പ്രവാസികളായ പന്തളത്ത് തന്നെയുള്ള അവർക്കൊക്കെ ഇതൊരു നൊസ്റ്റാൾജിയാണ്. കാര്യം കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഇപ്പോൾ അവർ അവിടെ ഇരുന്ന് കാണുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 2019 നമ്മൾ ആദ്യമായിട്ട് ഒരു തത്സമയ കാഴ്ച ഒരുക്കുക എന്നുള്ള ഒരു ഇത് വന്നത്. അതിന് ഒട്ടേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. കാര്യം ഈ തിരുവാഭരണങ്ങൾ കടന്നു പോകുന്നത് പരമാവധി റൂറൽ ഏരിയകളിലൂടെയാണ്, അതായത് റേഞ്ച് കുറവുള്ള അവസാനത്തെ ദിവസം പൂർണ്ണമായും കാട്ടിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ എങ്കിലും നമ്മൾ ആ അതിൻ്റെയൊക്കെ വെല്ലുവിളികളെ മറികടക്കാനുള്ള സാങ്കേതികത്വവുമായി നമ്മൾ ആദ്യത്തെ തവണ ഇറങ്ങിത്തിരിച്ചു. ആദ്യത്തെ തവണ ഇത് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തായി തീരും എന്ന് ഒരു ധാരണ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ വർഷം 2020 നമ്മൾ വീണ്ടും ആ ഉദ്യമവുമായി ഇറങ്ങിയപ്പോഴും ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് റെസ്പോൺസ് അതും ഭയങ്കരമായിരുന്നു. അത് തന്നെയാണ് തീർച്ചയായിട്ടും മൂന്നാം വർഷവും ഇത്തരത്തിൽ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രേരകമായത്. പക്ഷേ ഇക്കുറി നമ്മൾ ഇതിൻ്റെ ചിന്ത ഉടലെടുക്കുമ്പോൾ കോവിഡ് മഹാമാരി എന്നൊരു വലിയ വിപത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇക്കുറി ഇത് ചെയ്യേണ്ടി വരുന്നത് എന്നൊരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ ഈ തത്സമയം നടക്കുമോ എന്നുള്ള ഒരു അഭ്യൂഹം പോലും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. കാര്യം ഒട്ടേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. ആദ്യം തന്നെ തിരുവാഭരണ ഘോഷയാത്രയിൽ 100 പേർക്കുള്ളിൽ മതി എന്നൊരു തീരുമാനം വന്നിരുന്നു. അപ്പോൾ തന്നെ അതിൽ തന്നെ ഗുരുസ്വാമിമാർ ഒരുപാട്, ഇത് ചുമക്കുന്ന സ്വാമിമാർ ഒരുപാട് പേരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, രാജപ്രതിനിധികളുണ്ട്, പിന്നെ മറ്റ് ഉദ്യോഗസ്ഥർ, ഇതിൻ്റെ ദേവസ്വം ഉദ്യോഗസ്ഥർ, ഹെൽത്ത്, റവന്യൂ, അവരെല്ലാവരും കൂടി ചേരുമ്പോൾ തന്നെ 100 ആവും. പിന്നെ തത്വമയി സംഘത്തിനും കൂടെ അതിനകത്ത് ഉൾപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സന്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം അവസാന നിമിഷം നമുക്ക് അതിനൊരു അനുമതി ലഭിച്ചു. ഇതിലെ നമുക്ക് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട്. അതിൽ ആദ്യം നമ്മൾ പറയേണ്ടത് പന്തളം കൊട്ടാരം തന്നെയാണ്. കൊട്ടാരത്തിലെ ശശികുമാരവർമ്മ, അതുപോലെ നാരായണവർമ്മ, പിന്നെ ഈ ഇതിനു വേണ്ടിയുള്ള എല്ലാ കോർഡിനേഷനും ചെയ്തു തന്ന ശ്രീ കലാധരൻ, അതുപോലെ സുധിൻജി. സുധിൻജി ഘോഷയാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു. തീം തത്വമയോട് അപ്പോഴപ്പോഴ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമായിരുന്നു. പാലസിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചോ അക്കോമഡേഷൻ ലഭിച്ചോ എന്നുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും അന്വേഷിക്കുമായിരുന്നു. അപ്പം അവരോട് തന്നെയാണ് ആദ്യത്തെ നന്ദി അറിയിക്കാനുള്ളത്. പിന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ ഉടനീളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് മുമ്പും നമ്മൾ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുമൊക്കെ നമുക്ക് തന്ന തിരുവാഭരണ സംരക്ഷണ സമിതി, തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയുണ്ട്. അതിൻ്റെ സെക്രട്ടറിമാരായ അനിൽ, അതുപോലെ പ്രസാദ് കുഴിക്കാല, അഡ്വക്കേറ്റ് അനിൽ, അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. അവരും ഈ അവസരത്തിൽ വലിയൊരു സഹായം തന്നിട്ടുണ്ട്. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായ ശ്രീ പൃഥ്വിപാൽ. കാര്യം പൃഥ്വിപാലാണ് നമുക്കിതിൻ്റെ ആദ്യം മുതൽ ഈ തിരുവാഭരണം ഇതിൻ്റെ എങ്ങനെയാണ് ഘോഷയാത്ര, അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ എന്താണ്, അതുമുതൽ നമുക്ക് ഓരോ വിവരങ്ങൾ തരികയും പാസിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇൻഫർമേഷനും ഒക്കെ കൃത്യമായി നമുക്ക് പാസ് ചെയ്യുകയും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും വിവരങ്ങൾ വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്ത പ്രതിഭാൽ, പ്രതിഭാലിനും നന്ദി പറയുന്നു. പിന്നീട് ഇതിൻ്റെ സംരക്ഷണ ചുമതല, ഈ ഘോഷയാത്രയുടെ ചാർജ് 2 ഉദ്യോഗസ്ഥർക്കാണ്. ഒന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും IPS ഉദ്യോഗസ്ഥനായ എൻ വിജയകുമാർ, അദ്ദേഹമാണ് ഇതിൻ്റെ ടോട്ടൽ കൺട്രോൾ, ഈ ഒരു പഴുതടച്ച സുരക്ഷയുടെ കൺട്രോൾ. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും തത്വമായി ടീമിനോട് വളരെ നല്ല രീതിയിൽ, കാര്യം ഇതിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാനും വിഷ്വലെത്തിക്കണമെങ്കിൽ ഇവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് കൃത്യമായി, അദ്ദേഹം തന്നെയാണ് മുന്നോട്ടിറങ്ങി നിന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നതും. ഇത് എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹം ഉപദേശ മാർഗേന പോലും നമുക്ക് പറഞ്ഞു തന്നു. പിന്നീടുള്ളത് തിരുവാഭരണത്തിൻ്റെ സ്പെഷ്യൽ ഓഫീസർ, ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായ ശ്രീ അജിത് കുമാർ, അദ്ദേഹവും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഓരോ ഭാഗത്തും, നമ്മുടെ ഭക്ഷണകാര്യമായാലും താമസകാര്യമായാലും അതും അദ്ദേഹവും കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് അതും ഒക്കെ നോക്കിയത്. അങ്ങനെ ഇതിൽ ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറഞ്ഞത് വളരെ ചുരുക്കം പേരാണ്. പക്ഷേ ഇതിൽ പേരെടുത്ത് പറയാത്ത ഒരുപാട് പേരുണ്ട്. കാര്യം ഈ തിരുവാഭരണങ്ങൾ ചുമന്ന ഗുരുസ്വാമിമാർ, ഇന്നലെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്നലെ അട്ടത്തോടിൽ നിന്നുമുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ക്യാമറമാന് അട്ടയുടെ കടിയേറ്റു. അവിടെ ഭയങ്കര അട്ടശല്യമായിരുന്നു. ആ അട്ടയുടെ കടിയേറ്റ നമ്മുടെ ക്യാമറമാന് കാല് തടവി കൊടുത്തത് ഈ തിരുവാഭരണം ചുമക്കുന്ന ഗുരുസ്വാമിയാണ്.
അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളും അതിനകത്തുണ്ട്. അതെ, ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകളും ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീടുള്ള നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്രാവശ്യം ഇത് എങ്ങനെ വളരെ മികവുറ്റ ദൃശ്യ മികവിൽ ഇത് ഭക്തരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ചും ഇത്രയും 85 കിലോമീറ്റർ നീളുന്ന യാത്രയാണ്, 3 പകലുകളും 2 രാത്രിയും നീളുന്ന യാത്ര. അപ്പോൾ വലിയ ഹെവി ഡിവൈസസ് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ENG, EPF ക്യാമറകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വളരെ കോമ്പാക്ട് ഡിവൈസസാണ്, ഓസ്മോ പോലുള്ള 4K റെസൊല്യൂഷനിൽ ഭക്തർക്ക് മികവുറ്റ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഡിവൈസസാണ് നമ്മൾ യൂസ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ ചില ഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ പോലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അറിയാമല്ലോ, ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളെല്ലാം 4K റെസൊല്യൂഷനും വൈഡ് ലെൻസും ഒക്കെ ഉള്ള മൊബൈൽ. അപ്പോൾ അത്തരം ഡിവൈസസ് വരെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, DSLR ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വച്ചുകൊണ്ടാണ് ഇത് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇത് എത്തിച്ചത്. കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ തത്സമയമായി തന്നെ നമ്മളിത് ചെയ്തു. റേഞ്ച് കിട്ടാത്ത മേഖലകളിൽ നിന്ന് അത് ഡെഫേർഡായിട്ട് സ്റ്റുഡിയോയിൽ എത്തിക്കുകയും ഇവിടെ നിന്ന് ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അത് തന്നെയാണ് സ്റ്റുഡിയോയുടെ ഭാഗത്ത് നടന്ന വലിയൊരു കോർഡിനേഷൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സീനിയർ വിഷ്വൽ എഡിറ്റർ ജിഷ്ണു ബിജു, അതുപോലെ നമ്മുടെ വിഷ്വൽ എഡിറ്ററായ വിഷ്ണു, നമ്മുടെ ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സബ് എഡിറ്റർ കൂടിയായ ആദർശ് വിഷ്ണു രവി, പിന്നെ മറ്റ് ഡെസ്കിലെ ടീമംഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച സുദർശൻ ജി, ഇതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന രാജേഷ് ജി, അങ്ങനെ ഒരു വലിയ കോർഡിനേഷൻ ഇതിൻ്റെ ബാക്കിലുണ്ട്. വലിയൊരു ചെറിയ ടീമാണെങ്കിൽ പോലും വലിയ കോർഡിനേഷൻ, കൃത്യമായ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. പിന്നെ മറന്നുകൂടാൻ പറ്റാത്ത മറ്റൊരാൾ കൂടിയുണ്ട് അദൃശ്യനായ, ഇതിനെല്ലാം നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടിൽ നിൽക്കുന്ന രതീഷ് വേണുഗോപാൽ, നമ്മുടെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് കൂടിയാണ് രതീഷ് വേണുഗോപാൽ. അദ്ദേഹവും തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്കുള്ള മറ്റ് ക്രോസ് പോസ്റ്റിങ്ങും മറ്റ് കാര്യങ്ങളും. ഡെയിലി ഹണ്ടിലെ മഹേഷ് നെയ്യും നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം അദ്ദേഹവും വലിയ ഒരു സേവനം നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ചെയ്ത്, നമ്മൾ പൊതുവെ പറയാറുണ്ട് വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത് ഒരാളുടെ കൈബലത്തിലോ അല്ലെങ്കിൽ ഒരാളുടെ കഴിവിലോ അല്ല അത് മികവുറ്റാകുന്നത്, അതൊരു ടീം വർക്കാണ്. പത്രത്തിൽ അങ്ങനെയല്ല, ഒരു വരി എഴുതിയാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്താൽ അത് ആ ക്രെഡിറ്റ് അയാളുടെ പേരിൽ മാത്രമാണ്. പക്ഷേ നമ്മൾ വിഷ്വൽ മീഡിയയിൽ ഒരു ഔട്ട്പുട്ട് പുറത്തു വരുമ്പോൾ അത് എപ്പോഴും പറയാറുള്ളതുപോലെ ഡ്രൈവർ മുതൽ നമ്മുടെ പ്ലേ ഔട്ടിൽ ഇരിക്കുന്ന, അവസാനം ഇത് പ്ലേ ചെയ്യുന്ന വ്യക്തിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു പ്രാധാന്യം അതിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ടീം വർക്ക് ആണെന്ന് പറയുന്നത്. എല്ലാത്തിലും ഉപരി നമുക്ക് പറയേണ്ടത് സ്വാമി അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഇതിലെ മറക്കാനാവാത്ത അനുഭവങ്ങളെന്ന് പറയുന്നത്, ഇതേ ടീമിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മീഡിയ പ്രവർത്തകരാണെന്ന് മറന്നുകൊണ്ട് അവിടെ IPS ഉദ്യോഗസ്ഥൻ മുതൽ മറ്റ് വരുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ, നമ്മൾ മീഡിയ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി തിരുവാഭരണങ്ങൾ താഴ്ത്തി വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഭജന പാടി, അങ്ങനെ വലിയൊരു അനുഭവം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ലൈവ് സ്ട്രീമിങ്ങിൽ കുറച്ചൊക്കെ വിഷ്വൽ ക്വാളിറ്റി ലോസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് പന്തളം മുതൽ സന്നിധാനം വരെ നീളുന്ന തിരുവാഭരണ യാത്രയുടെ ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ അടുത്ത 2 ദിവസങ്ങളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും തിരുവാഭരണ യാത്ര ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ കണക്കനുസരിച്ച്, ഗൂഗിളിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച്, ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 200,000+ പേരാണ് ഗ്ലോബലി നമ്മുടെ തിരുവാഭരണ യാത്രയുടെ വ്യൂവേഴ്സ്. അത് ഇനിയും വരും ദിവസങ്ങളിൽ കൂടാനുണ്ട്. കാര്യം സോഷ്യൽ മീഡിയകളിൽ അടുത്ത ഒരാഴ്ചയ്ക്ക് അകം വരുന്നതാണ് അതിൻ്റെ ഒരു ടോട്ടൽ റീച്ച് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൃത്യമായ കണക്കിനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ, ഇത് ആദ്യ സൂചനകൾ മാത്രമാണ്. പ്രത്യേകിച്ചും തിരുവാഭരണ യാത്രയുടെ തുടക്കവും ഒടുക്കവും മറ്റ് ചാനലുകളെ സംപ്രേഷണം ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ മധ്യത്തിൽ ഇന്നലെ ഈ കാനന യാത്ര പൂർണ്ണമായും കവർ ചെയ്ത ഒരു ചാനൽ എന്നുള്ള ഒരു ക്രെഡിറ്റും നമുക്കാണ്. കാര്യം ഘോരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇക്കുറി മറ്റ് ഭക്തർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് ഏറെ ഒരു ദുർഘടമായ ഒരു കാര്യം കൂടിയായിരുന്നു. കാര്യം ഒന്ന് തളർന്നിരുന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ അവർ ഞങ്ങളെ കൂടെ നിർത്തി ഞങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകി, അതേ അവർ പോകുന്ന അതേ ഒരു സ്പീഡിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇത്ര മനോഹരമായി ഇത് ചെയ്യാൻ പറ്റിയത്. ഈ ഒന്ന് ആലോചിക്കണം, 80 പേര് പോകുന്ന ഒരു ടീം, ഇതിൽ ഒരാൾക്കൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഇതിനെ ടോട്ടൽ ഇത് തകിടം പറയും. പക്ഷേ ആർക്കും ഒരു വൈഷമ്യതയും എത്തിക്കാതെ സന്നിധാനം വരെ എത്തിച്ചു എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിൻ്റെ അനുഭവങ്ങളാണ് സനോജി പങ്കുവച്ചത്. എന്തായാലും അടുത്ത വർഷവും തുടർന്നുള്ള എല്ലാ വർഷങ്ങളും ഈ ഭക്തി നിർഭരമായ ഈ ഘോഷയാത്രയും ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും തീർച്ചയായും ടീം തത്വമേ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്ന്
വാക്ക് തരുന്നു. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയുമാണ് ഞങ്ങളുടെ ശക്തി. തീർച്ചയായും പ്രേക്ഷകരെല്ലാം ടീം തത്വമയിക്കും എല്ലാവർക്കും ലോക നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സനോജ് പറഞ്ഞതുപോലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. എന്തായാലും എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം എൻ്റെ വ്യക്തിപരമായ പേരിൽ കൂടി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. വീണ്ടും വൈവിധ്യമാർന്ന പരിപാടികളുമായി, വിവിധ വിഷയങ്ങളിലുള്ള പരിപാടികളുമായി ടീം തത്വമയി നിങ്ങളുടെ മുന്നിലെത്തും. ഇതുപോലെയുള്ള ഭക്തിനിർഭരമായ പരിപാടികളിലൊന്നും ഒരു സങ്കോചവുമില്ലാതെ തീർച്ചയായും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ടീം തത്വമയിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളാണ്, ഞാൻ ആദ്യം പറഞ്ഞത് ആവർത്തിക്കുന്നു, നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ വിജയം. എന്നും ഒപ്പമുണ്ടാകണം. സ്വാമി ശരണം.